നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് ഉയരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് നിലവിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ദീർഘവീക്ഷണത്തിലൂടെ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് കുതിക്കുമെന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കൂടാതെ ഈ അടുത്തായി പുറത്തു വന്ന ചില പഠനങ്ങൾ റിപ്പോർട്ടുകൾ ജിഡിപി വളർച്ച ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ തുലനം ചെയ്തു തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കേന്ദ്ര നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാകാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു അതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു തയ്യാറെടുപ്പുകളൊക്കെ അണിയറയിൽ നടക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് 2014ൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ ലോക സമ്പദ്വ്യവസ്ഥയിലെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ 12ഉം 11ഉം സ്ഥാനത്തൊക്കെ തന്നെയായിരുന്നു പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയിലേക്ക് ഭാരതത്തെ കൊണ്ടുവന്നത് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് കേന്ദ്രമന്ത്രിമാരാണ് ഇനിയിപ്പോൾ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് മുന്നിലേക്ക് വരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ളൂ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭാവിയിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും ഡെവലപ്ഡ് നേഷനായി നമുക്ക് മാറാനുള്ള ഒരു ചുവടുവയ്പ്പ് തന്നെയായിരിക്കും ഇനി നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിപ്പോരുകയാണ് അതിനായി ഒട്ടനവധി മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒട്ടനവധി കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കം അല്ലെങ്കിൽ പൊതു സുരക്ഷയടക്കം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് ഇതിനെയൊക്കെ തന്നെ മറികടക്കുക ഇതൊക്കെ തന്നെ പരിഹരിക്കുക അങ്ങനെ ഒട്ടനവധി ലക്ഷ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിന് നാം വിധേയമായിട്ടുണ്ട് ഇന്ന് നമ്മൾ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു വലിയ സമ്പദ്വ്യവസ്ഥയായി കുതിച്ചുകൊണ്ടിരിക്കുന്നു കോവിഡ് അടക്കമുള്ള മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ പോലും നാം മാത്രമാണ് ചിട്ടയോടുകൂടി കരുത്തോടുകൂടി നിലകൊണ്ട ഏക രാജ്യം പ്രധാനമന്ത്രിയുടെ 9 വർഷത്തെ ചിട്ടയായ പ്രവർത്തനവും നിശ്ചയദാർഢ്യവുമാണ് ഈ വളർച്ച സാധ്യമാക്കിയതെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനിയും മുന്നോട്ട് ഇതിനേക്കാളേറെ വേഗത്തിൽ കുതിക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് Thank you.